സിനിമയിലാണെന്നാണ് പറയുക. ഏത് സിനിമ ഏതെന്ന് ഞാനിങ്ങനെ മേപ്പടിയാണ് പുള്ളി പെട്ടെന്ന് ഇങ്ങനെ കസേര ആയിട്ട്, നിങ്ങളാണോ മേപ്പടിയാണ് ഡയറക്ടർ? ഏഹ്, ഇങ്ങനെ ദേഷ്യപ്പെടും, നിങ്ങൾക്ക് എന്ത് പറ്റി? നീ ഈ കുറച്ച് കോൺട്രവേഴ്സി ഒക്കെ വന്നോണ്ട് നീ അത് ഇപ്പോൾ സിനിമ ചെയ്യുമ്പോൾ അതിനെ ഇഴകീറി പരിശോധിക്കാൻ ബ്ലോഗേഴ്സ്, യൂട്യൂബ് ബ്ലോഗേഴ്സും അവരൊക്കെ സിനിമ കാണാത്ത ആളുകൾ ഈ ഇവൻ പറഞ്ഞ കാര്യങ്ങളെ മാത്രം വിളിച്ചിട്ടാണ് പിന്നെ പ്രതികരിച്ചത്. റിവ്യൂ ഇടുകയെന്നുള്ളത് മിനിമം ഒരു ടൈം സിനിമയ്ക്ക് സർവൈവ് ചെയ്യാൻ കൊടുത്തിട്ട് വേണം ഇതൊക്കെ ഇടാനുള്ളതാണ്. മോശമായിക്കോട്ടെ നല്ലതായിക്കോട്ടെ, എല്ലാ സിനിമകൾക്കും ഓരോരോ ഓഡിയൻസ് ഉണ്ടാവും. അപ്പം അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ചൊരു ഓഡിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ മകന്റെ അച്ഛനെ അങ്ങനെ എന്താ അത്രയും പ്രതീക്ഷയോടെയാണോ ആസ് എ ഡയറക്ടർ കണ്ടത്? അന്നിത് ഉണ്ണി ഒഴിവാക്കി കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞ് അപ്പൊ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ എന്നെ ഒഴിവാക്കിയല്ലേ എന്ന് പറഞ്ഞു. എന്റെ പെരുന്തച്ഛനാക്കരുത്. നമസ്തേ. നമസ്കാരം. നമസ്കാരം. മേപ്പടിയാൻ എന്നുള്ളത് ആദ്യത്തെ ഇൻഡിപെൻഡന്റ് പ്രൊജക്റ്റ് ആണ്. അപ്പൊ എന്തെങ്കിലും നേരിട്ട് കാണുമ്പോൾ വ്യക്തിപരമായി പറയണം എന്ന് കരുതി വെച്ചിരുന്ന ഒരു അഭിനന്ദനം ഉണ്ട് മനസ്സിൽ. തിയേറ്ററിൽ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇരുന്ന് കണ്ടപ്പോൾ തന്നെ അത്രയും പ്രൊഫഷണലിസം അതിലുണ്ടായിരുന്നു. അതൊരു ആദ്യത്തെ വർക്കാണെന്ന് നമുക്ക് തോന്നില്ല. അപ്പൊ അത് ആദ്യമേ തന്നെ. അപ്പൊ ഇനിയിപ്പോ ഈ മലയാള സിനിമയുടെ വലിയ ക്യാൻവാസിലേക്ക് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. എന്താ ഇപ്പൊ പറയാനുള്ളത്? ആദ്യം തന്നെ എന്നെ മേപ്പടിയാൻ എൻ്റെ ആദ്യത്തെ സിനിമ സംരംഭമാണ്, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ. അപ്പം അതിനെ സപ്പോർട്ട് ചെയ്ത എല്ലാ ഓഡിയൻസിനും എൻ്റെ പ്രത്യേകമുള്ള നന്ദി അറിയിക്കുന്നു ആദ്യം തന്നെ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ കുറേ നാളത്തെ ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് സിനിമ ചെയ്യുക. അപ്പം ഞാൻ ആരുടെയും കൂടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടൊന്നും വർക്ക് ചെയ്തിട്ടുള്ള ആളല്ല. ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമ തന്നെയാണ് ചെയ്യുന്നത്. കഴിയുമ്പോൾ ഞാൻ ബിസിനസ്സാണ് കുറേ കാലങ്ങളായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യം നിന്ന് മാറി. പക്ഷേ സിനിമ എല്ലാ സമയത്തും നമുക്ക് ഭയങ്കര പാഷനായിട്ട് ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. ചെയ്യണം, ചെയ്യുമ്പോൾ ഒരു നല്ല സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ മേപ്പടിയാനിലേക്ക് വരുന്നത്. 2018 ഞാൻ ഉണ്ണിയോട് ഈ കഥ പറയുന്നത്. അപ്പോൾ കഥ പറഞ്ഞത് നമ്മൾ കമ്മിറ്റ് ചെയ്തതിന് ശേഷം പല കാരണം കൊണ്ട് അത് കുറച്ച് നീണ്ടുപോയി. അപ്പോൾ അന്ന് തന്നെ ഉണ്ണി എന്നോട് വന്നൊരു വാക്കുണ്ടായിരുന്നു, അതായത് ഞാൻ ഇനിയൊരു സോളോ മൂവി ചെയ്യുന്നെങ്കിൽ ഇതേ ചെയ്യുള്ളൂ, അതിന് ശേഷമേ ഉള്ളൂ. അപ്പോൾ ഉണ്ണിയെ തന്നെ പല ഇൻ്റർവ്യൂവിൽ ഉണ്ണി പറഞ്ഞിട്ടുണ്ടായത് ഉണ്ണിയുടെ കരിയർ എന്ന് പറയുന്നത് ആഫ്റ്റർ ആൻഡ് ബിഫോർ മേപ്പടിയാനാണ്. ആ രീതിയിലാണ് ഉണ്ണി എന്നെ കാണുന്നത്. അപ്പോൾ ആ രീതിയിൽ അങ്ങനെയും കൂടെ വന്നപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഉത്തരവാദിത്തം വളരെ കൂടിയിരുന്നു. കാരണം വെച്ചാൽ ഒരു ആർട്ടിസ്റ്റ് മെയിൻ സ്ട്രീം നിൽക്കുന്ന ഒരാൾ നമുക്ക് വേണ്ടി ഇത്ര സമയം മാറ്റിവെക്കുക, പ്രത്യേകിച്ച് പുതിയ ഒരാൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ ഉള്ളൊരു ഒരു നമ്മുടെ ഒരു ബാധ്യത റെസ്പോൺസിബിലിറ്റി ഭയങ്കര കൂടുതലാണല്ലോ. അപ്പോൾ അത് അപ്പോൾ അത് സിനിമ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ച് അല്ലിപ്പോൾ മറ്റുള്ളവർ കണ്ടവരുടെ അഭിപ്രായത്തിലായാലും നമ്മുടെ ഒരു അനുഭവത്തിൽ നിന്നായാലും സിനിമ നന്നായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു ഇത് വന്നു. അപ്പോൾ അതിനകത്ത് തന്നെ പല ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കൊറോണയുടെ ഒരു വലിയൊരു പീക്ക് ടൈമിലാണ് പടം ഇറങ്ങുന്നത്. നമ്മൾ ഒരു ടാർഗറ്റ് ചെയ്ത ഓഡിയൻസ് ഉണ്ടായിരുന്നു, അതായത് ഫാമിലി ഓഡിയൻസ്. അപ്പോൾ അവർക്ക് അപ്പോൾ നമുക്ക് 100% ആളുകളെ തൃപ്തിപ്പെടുത്തി സിനിമ ചെയ്യാൻ പറ്റില്ല. എല്ലാ സിനിമയ്ക്കും ഓരോരോ ഓഡിയൻസ് ഉണ്ടാവും. അപ്പം അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ചൊരു ഓഡിയൻസ് ഉണ്ടായിരുന്നു, അതായത് റിലേഷൻഷിപ്സ്, ഫാമിലി, ഇതൊക്കെ വാല്യൂ ചെയ്യുന്ന അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഒരാളുടെ ബുദ്ധിമുട്ട് കണ്ടാൽ അത് ഫീൽ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു വയ്യാത്ത ഒരാളോ അല്ലെങ്കിൽ കാണുമ്പോൾ അവരോട് ഒരു അനുകമ്പ തോന്നാത്ത ഒരാൾക്ക് ഇപ്പോൾ നമ്മൾ ചെയ്ത പോലത്തെ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല. അതാണ് എൻ്റെ ഒരു വ്യത്യാസം. അപ്പം നമ്മൾ അങ്ങനെ ഒരു സിനിമ ചെയ്ത് പിന്നെ ഈ സാധാരണ ഇപ്പോൾ സിനിമ കണ്ടിറങ്ങുന്ന ആളുകളായാലും പറയുമ്പം സിനിമ കൊള്ളാം, കുഴപ്പമില്ല, അങ്ങനെ പറയുന്ന അഭിപ്രായങ്ങളാണ് നമ്മൾ കൂടുതൽ കാണാറ്. അപ്പം ഞാൻ നമ്മൾ സിനിമ ഇറങ്ങി ആദ്യത്തെ നമുക്ക് ആദ്യം ഇറങ്ങുന്നിടം വരെ ടെൻഷനായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഷോ കഴിയുന്നിടം വരെ. അപ്പോൾ ആദ്യത്തെ ഷോ കഴിഞ്ഞ് പല സ്ഥലത്തും പിന്നെ ഈ യൂട്യൂബ് റിവ്യൂസ് സാധനങ്ങൾ ലൈവ് റിവ്യൂസിലൊക്കെ വരുമ്പോൾ അപ്പോൾ നമ്മളത് ആദ്യം കാണുമ്പോൾ ആളുകളെ ഓരോരുത്തരങ്ങി ടെൻഷൻ അടിച്ച് മരിച്ചു, അല്ലെങ്കിൽ പിന്നെ അത്തരത്തിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അഭിപ്രായം പറയുന്നത് കാണാം. അതാണ് നമുക്ക് ഏറ്റവും സന്തോഷമായിട്ട്, അല്ലെങ്കിൽ ഒരു സിനിമ നമ്മുടെ സിനിമ നമ്മൾ ഉദ്ദേശിച്ച ഒരു ഇതിലെത്തി എന്ന് തോന്നുന്ന ഒരു സക്സസ്. അതായത് ആ വ്യത്യാസം, അതായത് ഇറങ്ങുമ്പോൾ സിനിമ ചോദിക്കുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കും, ആ കൊള്ളാം എന്ന് പറയുന്ന ലെവലിൽ നിന്ന് മാറിയിട്ട് സിനിമയെക്കുറിച്ച്, അതായത് അങ്ങനെ അത് കൊള്ളാം ഇത് കൊള്ളാം എന്ന് എടുത്തു പറയുന്ന ഓഡിയൻസ് ആ സിനിമയ്ക്ക് ഉണ്ടായി എന്നുള്ളൊരു പേഴ്സണലി എനിക്കും തോന്നിയിട്ടുള്ളതാണ്. കാരണം ആംബുലൻസ് സീനിലൊക്കെ സീറ്റിന്റെ അറ്റത്തേക്ക് നീങ്ങിയിരുന്ന് കാണുകയാണ് നീ എന്താണ് എവിടെയാണ് ഈ സീൻ വന്ന് നിൽക്കുന്നത് എന്നുള്ളത് അത് കൃത്യമാണ് കേട്ടോ. വ്യക്തിപരമായി എനിക്കുണ്ടായൊരു ഫീല് കൂടിയാണ് ഈ 100% ഇൻപുട്ട് ഏതൊരു സംവിധായകനും തങ്ങളുടെ ചിത്രത്തിലിടാം. പക്ഷെ ഇത് ഇത്രയും കൂടുതൽ മനോഹരമായി ചെയ്യാൻ സാധിച്ചത് ഒരു ആത്മകഥാംശം ഇതിലുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. തീർച്ചയായും പറഞ്ഞല്ലേ, ഇപ്പം എന്റെ ഉൾപ്പെടെ അല്ലെ, എന്റെ ഉൾപ്പെടെ ഞാൻ എനിക്കറിയുന്നതോ അല്ലെങ്കിൽ ആയിട്ട് ഒരുപാട് ആളുകളുടെ അനുഭവങ്ങൾ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞാൽ കൂടുതലും എന്റെ ഒരു ഇത് തന്നെയായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇതുപോലെ സർക്കാർ ഓഫീസുകളിൽ പോവുക അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ പറഞ്ഞു. ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ പല പല തരത്തിലുള്ള ആളുകൾ, പിന്നെ ഞാൻ ഈ ഒരുപാട് പെട്ടെന്ന് ആളുകളെ ഒബ്സർവ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ
അപ്പൊ അങ്ങനെ ഇപ്പൊ ഇതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സ് എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയ ഒരു ഇതെന്ന് പറയുന്നത് ഇതിന്റെ കാസ്റ്റിംഗ് ആയിരുന്നു. അപ്പൊ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു നായകനെ കാസ്റ്റ് ചെയ്യുന്നു, ബാക്കി ആർട്ടിസ്റ്റുകളെ കാസ്റ്റ് അങ്ങനെ പോകുന്നത്. ഞാൻ ഇതിന് ശരിക്കും റിവേഴ്സ് ഓർഡറിലാണ് കാസ്റ്റ്. ഞാൻ ഇതിനകത്ത് ആദ്യം കാസ്റ്റ് ചെയ്തത് നിഷ സാരംഗിനെയും കുണ്ട്രജോണിയും അതുപോലെ ക്യാരക്ടർ ആർട്ടിസ്റ്റുകളായിരുന്നു. കാരണം ഉണ്ട്, അപ്പൊ അതിന് ഓരോ ക്യാരക്ടറും നമുക്കിപ്പം ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് എനിക്കൊരു ഞാൻ എഴുതുമ്പോൾ തന്നെ ഞാൻ അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഒരു ക്യാരക്ടറിന്റെ ഇതെന്നാണ്. അപ്പൊ അതിനകത്ത് ജേക്കബ് എന്ന് പറഞ്ഞാൽ കുണ്ട്രജോണി ചേട്ടൻ ചെയ്ത ക്യാരക്ടർ. അപ്പൊ ഞാനത് ആലോചിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അടുത്ത സമയത്തൊന്നും സ്ക്രീനിൽ ആളുകൾ കണ്ടിട്ടില്ലാത്ത എന്നാൽ ഫെമിലിയർ ആയിട്ടുള്ള നല്ല തടിയുള്ള ഒരാൾ വേണം. അപ്പൊ അങ്ങനെ ഞാൻ എന്റെ ആലോചനയാണ് പുള്ളിക്കാരൻ. അപ്പൊ പുള്ളിക്കാരൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, വില്ലൻ വേഷങ്ങളൊക്കെ ചെയ്തു, പക്ഷെ ഒരു നല്ല ക്യാരക്ടർ റോളൊന്നും പുള്ളി വന്നിട്ടില്ല. അപ്പൊ അതാണ് ഞാനത് ആദ്യം കാസ്റ്റിംഗ് ചെയ്യുന്നത്. അതുപോലെ ഓരോരോ ഇതിന് ഞാൻ അങ്ങനെയാണ്. ഇപ്പൊ ഇതിനകത്ത് ഒരു ചെറിയ റോൾ, ഇപ്പൊ ജഡ്ജിയായിട്ട് ഒരു റോൾ ഉണ്ട്, ജഡ്ജിയുടെ റോൾ. അപ്പൊ അത് ഇപ്പൊ ശ്രീജ ചെയ്തത്. അപ്പൊ അതിന്റെ എന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് അതിനകത്ത് ഫെമിലിയർ ആയിട്ടുള്ള എന്നാൽ സിനിമാ നടി അല്ലാത്ത ഒരാൾ, എപ്പോഴും നമ്മൾ കാണുന്ന ഒരാള് ലേഡി, ഇതായിരുന്നു അതിന്. അപ്പൊ ആ രീതിയിലാണ് കാസ്റ്റ് ചെയ്തത്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തതൊക്കെ ഈ സിനിമയ്ക്ക് ഗുണമായി വന്നത്, ഇത് ആളുകൾക്ക് ഒന്നുകൂടെ കമ്മ്യൂണിക്കേറ്റ്. അപ്പൊ ഇതിനകത്ത് ഞാൻ എപ്പോഴും നമ്മൾ സിനിമയെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനെ പിന്നെ കൊണ്ടുവന്നിട്ട് ഞാൻ ഈ ഇപ്പൊ ആംബുലൻസിന്റെ ആ ഒരു ഇത് പറഞ്ഞില്ലേ ടെൻഷൻ, അത് ഒരു സൈക്കോളജിക്കൽ ഇതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരാളെ കൊണ്ടുവന്ന് അതിനകത്ത് കിടത്തി കൊണ്ടുപോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് വേറെ കുറെ അത്ര അങ്ങോട്ട് ഇതാവില്ല. പക്ഷെ ഈ പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ കുറെ കാലമായിട്ട് കാണുന്നത് പുള്ളി എന്നോട് പറഞ്ഞു ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി വയ്യാതിരിക്കല്ലേ എന്ന് മനസ്സിലായി. അപ്പൊ ഒരു സൈക്കോളജിക്കലി ഒരു ഇതുണ്ട്. അപ്പം ഇത് ആളുകൾക്ക് ഇതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ത് സംഭവിക്കും എന്നുള്ളത്. ആ ഒരു അതാണ് ഈ ടെൻഷൻ നിലനിർത്താനൊക്കെ അല്ലെങ്കിൽ സമയത്ത്. പിന്നെ അതിനെ കണ്ടു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഭയങ്കര വെല്ലുവിളി ഉള്ളൊരു ടൈമിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ. അപ്പം ആംബുലൻസിന്റെ ആ ഒരു പ്രകടനത്തിന്റെ സീനൊക്കെ ഉണ്ട് ആ സമയത്ത്, കോവിഡിന്റെ ഫസ്റ്റ് ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് വളരെ ഇതായിട്ടിരിക്കുന്ന സമയമാണ്. ആ സീൻ നമ്മൾ ഷൂട്ട് ചെയ്ത് 700 ജൂനിയർ ആർട്ടിസ്റ്റും മൊത്തം 1000 പുറത്ത് ആളുകളെ ആ ലൊക്കേഷനിൽ വെച്ചിട്ടാണ്. അപ്പൊ അതിനകത്ത് എന്ന് വെച്ചാൽ എല്ലാവരും മാസ്ക് ഉള്ളവരും, അപ്പൊ നമ്മൾ സാധാരണ ആക്ഷൻ പറയുന്നതിന് മുമ്പ് റിമൂവ് മാസ്ക് കൂടെ പറഞ്ഞിട്ടാണ് ആക്ഷൻ പറയുന്നത്, ഒരു ഗ്യാപ്പ് കൊടുത്തത്. അപ്പൊ ഈ പലരുടെയും കൈ നോക്കിക്കഴിഞ്ഞാൽ മാസ്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത് പിന്നെന്താ പറഞ്ഞേ അങ്ങനെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടിയാണ് നമ്മളത് ചെയ്തത്. പക്ഷെ ആ അത്രയും കഷ്ടപ്പെട്ടതിന്റെ ഒരു റിസൾട്ട് ആ സീനുകളിൽ ഉൾപ്പെടെ നമ്മളെ ആളുകൾക്ക് ഒരു ടെൻഷൻ കിട്ടി എന്നുള്ള ആളുകൾ ഒരുപാടാണ്. എപ്പോഴും ഇപ്പോഴും നമ്മൾ സിനിമ ഇറങ്ങിയപ്പോൾ ഇത്ര ആയതിന് ശേഷം ഇപ്പോഴും ഞാൻ ഒരു 2 days back ഞാനൊരു ഒരു ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഇങ്ങനെ എന്താ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ മീഡിയ അങ്ങനെ പറഞ്ഞു പറഞ്ഞു കുറേ നേരം കഴിഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ ഏത് സിനിമയിലാണെന്നാണ് ഏത് സിനിമ ചെയ്തതെന്ന് ചോദിച്ചാൽ ഇങ്ങനെ മേപ്പടിയാണ് പുള്ളി പെട്ടെന്ന് ഇങ്ങനെ കസേര ആയിട്ട് നിങ്ങളാണോ മേപ്പടിയ ഡയറക്ടർ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്. ഞാൻ എന്ത് പറ്റി നീ ഈ കുറച്ച് കോൺട്രവേഴ്സി ഒക്കെ വന്നുകൊണ്ട് ഇനി അത് ഞാൻ എൻ്റെ ഭാര്യ ടെൻഷൻ അടിച്ച് മനസ്സിലായി. ഇപ്പോഴും നമുക്ക് ആ ഒരു ഇത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പല സ്ഥലത്തും ഞാനിത് ശരിക്കും പറഞ്ഞാൽ മലയാളി ഓഡിയൻസ് അല്ലെങ്കിൽ ഒരു റീജിയണൽ മൂവി ആ ഒരു രീതിയിൽ ആണ് ഞാൻ അതിനെ കൺസീവ് ചെയ്തത്. അല്ല അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനപ്പുറത്ത് ഞാൻ ഈ ബാംഗ്ലൂർ ഫിലിം ഫെസ്റ്റിവലിൽ നമ്മുടെ സിനിമ പ്രദർശനം കഴിഞ്ഞപ്പോൾ അവിടെ പല സ്റ്റേറ്റിൽ നിന്നുള്ള ടെക്നീഷ്യൻസിലായിട്ട് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കൊന്ന് ഒരു മറാഠി ഡയറക്ടർ അങ്ങനെ ആരായിരുന്നു പുള്ളി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, പിന്നെ ഇത് ഞാൻ ഇടയ്ക്ക് വിചാരിച്ചത് എൻ്റെ സ്ഥലമാണോ പോകുന്നതെന്ന്. അത്രയും സബ് ടൈറ്റിൽ കണ്ടിങ്ങനെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അത് കണക്റ്റ് ആണ്. അപ്പൊ അതാണ് ആളുകളുടെ ഈ ഇമോഷൻസ് എല്ലായിടത്തും ഒരുപോലെയാണെന്ന് പറയുന്നൊരു അത് ഭയങ്കരമായിട്ട് നമുക്ക് ഗുണം ചെയ്തത് സിനിമയ്ക്കും ഗുണം ചെയ്തു. വിഷ്ണു ഇപ്പൊ ഈ സിനിമയിലോട്ട് വന്ന കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ വിഷ്ണു ഈ സിനിമ ചെയ്യുമ്പോൾ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സമയത്താണ് അത് ചെയ്തത്. മറ്റൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മുമ്പ് സിനിമ ചെയ്യുന്ന രീതിയിലല്ല ഇപ്പോ സിനിമ ചെയ്യുമ്പോൾ അതിനെ ഇഴകീറി പരിശോധിക്കാൻ ബ്ലോഗേഴ്സ് യൂട്യൂബ് ബ്ലോഗേഴ്സും അവരവരൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ സിനിമയിൽ ആ നന്മയെക്കാളും ആദ്യം കൂടുതൽ അവർ കണ്ടെടുത്തത് അതിനകത്ത് മറ്റു ചില കാര്യങ്ങളായിരുന്നു, സേവാഭാരതിയുടെ ആംബുലൻസ്, ചില പ്രതീകങ്ങൾ. പക്ഷെ വിഷ്ണു മോഹൻ അല്ല ആദ്യ ഇത്തരത്തിലുള്ള ഇപ്പൊ പറഞ്ഞതെല്ലാം ഹൈന്ദവ ബിംബങ്ങൾ ഉപയോഗിച്ചു എന്നാണ്. ഇപ്പം 10 മുമ്പ് ഷാജി കൈലാസ് ഇതൊക്കെ ഉപയോഗിച്ച് അന്നൊന്നും ഇത്രയും വിവാദമായില്ല. പക്ഷെ ഇപ്പോഴാണ് ഈ വിഷ്ണു മോഹൻ എന്ന് പറഞ്ഞ നാടക സംവിധായകൻ ഉണ്ണി മുകുന്ദൻ ഇവരൊക്കെ ചേർന്ന് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിനൊരു വിവാദത്തിന്റെ പരിവേഷം കൊടുക്കുന്നത്. എന്താണ് ഇതിന്റെ പിന്നിലുള്ളത്? അതെ അതെ, ഞാൻ ആക്ച്വലി കുറെ പ്രാവശ്യം നമ്മളിതിനെ കുറിച്ച് അന്ന് വന്നപ്പോൾ മുതൽ പറയുന്നൊരു കാര്യമാണ്. പക്ഷെ എന്നാൽ ഈ വിവാദം എന്ന് പറയുന്നത് ഇത് ചില ആളുകൾ ഒരാളൊരു അജണ്ട സെറ്റ് ചെയ്താൽ അതിൻ്റെ പുറകിൽ പോകുന്നൊരവസ്ഥയുണ്ട്. മനസ്സിലായി? ഇപ്പം നമ്മൾ സിനിമ ഇറങ്ങി ആദ്യത്തെ ഒരു 3-4 വളരെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂസും കോളും എല്ലാം വന്നുകൊണ്ടിരിക്കുന്ന അത്രയും നല്ല, ഇപ്പോൾ പലയിടത്തും തിയേറ്റേഴ്സ് ഒക്കെ വിളിക്കുന്ന ഇത്രയും എന്താ പറയുക ഇത് വർക്കാണ് പടത്തിനകത്ത് ഒന്നും നോക്കാന്ന് അവർക്കൊക്കെയാണ് പെട്ടെന്ന് മനസ്സിലാവുക. ഒന്നും നോക്കേണ്ട പടം ക്ലിക്കായി എന്ന് പറയുന്ന സമയം ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു ഉച്ചയ്ക്ക് ശേഷം ആണ്
ഈ ഇത്തരത്തിൽ ആദ്യം ഒരു യൂട്യൂബ് വ്ളോഗർ ഒരു ഇതിടുന്നു, അതിനെ പിടിച്ച് ആളുകൾ, പിന്നെ സിനിമ കാണാത്ത ആളുകൾ ഈ ഇവൻ പറഞ്ഞ കാര്യങ്ങളെ മാത്രം പിടിച്ചിട്ടാണ് പിന്നെ പ്രതികരിച്ചത്. അപ്പം സിനിമയുടെ ഹിന്ദുത്വ അജണ്ട അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ സേവാഭാരതി, അപ്പം ഇവരെ ആ അവരുടെ റിവ്യൂസിൽ ഒരു സിനിമ നല്ലതാണെന്ന് പറയുന്നത്, നല്ല സിനിമയാണ് പക്ഷേ ഇതിനകത്ത് ഇങ്ങനെ ഇങ്ങനെ ഉണ്ട്, ഇതാണ് ഇവരുടെ പറയുന്ന പോയിന്റ്. അപ്പം അതിനകത്ത് ഞാൻ പറഞ്ഞു ഒന്നാമത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഇപ്പം ഹിന്ദുത്വ ഞാൻ അങ്ങനെ ഒരു തീവ്ര ഒരു ഹിന്ദു നിലപാടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് പോർട്രേറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടാണ്. അപ്പം എൻ്റെ ആദ്യത്തെ സിനിമ, എൻ്റെ ആദ്യത്തെ സിനിമയിലെ ആദ്യത്തെ സീനിലെ ആദ്യത്തെ ഡയലോഗ് കുരിശ് വരച്ചിട്ട് കർത്താവ് എന്ന് പറയുന്നതാണ്, മനസ്സല്ലേ, ചായക്കടയിൽ അയാൾ വരുന്നത്. അത് ആ സിനിമ അങ്ങനെയാണ് അല്ലെങ്കിൽ ആ കഥാപാത്രം അങ്ങനെയാണ് അതിനെ ഇതായിരിക്കുന്നത്. അല്ലാതെ അവിടെ എനിക്ക് എന്ന പിന്നെ എനിക്ക് എൻ്റെ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞിട്ട് ചായക്കടക്കാരനെ ഹിന്ദുവായിട്ട് വെക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെ ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. അതുപോലെ തന്നെ ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആംബുലൻസിൻ്റെ സീക്വൻസിന് മുമ്പ് ഇതിനകത്ത് നായകൻ മാതാവിൻ്റെ മുന്നിൽ മെഴുകുതിരി കത്തിച്ചിട്ട് ആണ് എന്ന് പറഞ്ഞേ ഇത് പോകുന്നത്, മനസ്സിലായി. അപ്പോൾ അതെന്ന് വെച്ചാൽ അതിൻ്റെ ലോജിക്ക്, ഇത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ഹോസ്പിറ്റലാണത്, നമ്മളങ്ങനെ ഒറിജിനലി അങ്ങനെ തന്നെയാണ് നമ്മളങ്ങനെയാണ് കാണിച്ചത്. അവിടെ ഉള്ള രൂപം അല്ലത്, ഞാനത് നമ്മൾ ഷൂട്ടിന് മുമ്പ് സ്ക്രിപ്റ്റ് നടക്കുമ്പോഴേ അവിടെ ഒരു രൂപക്കൂട് വേണമെന്ന് എഴുതി കൊടുത്ത് ആർട്ട് ഡയറക്ടർ പണിഞ്ഞുണ്ടാക്കിയാണ്, മനസ്സിലല്ലേ. ഇത് പർപ്പസ്ഫുള്ളി വെച്ചിട്ട്, കാരണം നമ്മൾ സിനിമയിൽ അങ്ങനെയാണ്, അല്ലാതെ ഞാൻ അപ്പം അത് വേറെ വിധത്തിൽ പറയുന്നത്, ഞാൻ ഈ സമയത്ത് നായകൻ വേറെ സ്ഥലത്ത് പോയി അമ്പലത്തിൽ വഞ്ചിയിട്ട് വഞ്ചിയിൽ പൈസ ഇട്ട് പ്രാർത്ഥിച്ചിട്ട് പോകുമായിരുന്നെങ്കിൽ നമുക്ക് പറയാം അത് ഇത് സിനിമയ്ക്ക് ആവശ്യമുള്ള രീതിയിലാണ് അത് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ ആ പാട്ട് സീനിൽ ഇതുപോലെ ഉണ്ട്, ബാക്കിൽ പിന്നെ ഇത് വരുന്ന സമയത്ത് ഒരു കുരിശടിയുടെ മുന്നിൽ നിന്നാണ് ഇങ്ങനെ വണ്ടി തിരിക്കുന്നത്, അവിടെ മെഴുകുതിരി കത്തിച്ചൊരു അമ്മ കത്തിക്കുന്നു പ്രാർത്ഥിക്കുന്നതൊക്കെ ഉണ്ട്. ഇത് ഒക്കെ അത് നമ്മൾ അവരെ നമ്മളവിടുന്ന് ജൂനിയർ ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് മെഴുകുതിരി കത്തിപ്പിക്കുന്ന അല്ല അവിടെ അവരത് കത്തിച്ചല്ല, പക്ഷേ ഇതൊക്കെ അങ്ങനെ ചെയ്തിരിക്കുന്നത്, അല്ലാതെ അതിനകത്ത് യാതൊരു വിധത്തിലുള്ള ഇതില്ല. പിന്നെ ഒരു ഹിന്ദു ആയിട്ടുള്ള, അപ്പോൾ അതിനകത്ത് നായകൻ എന്ന് പറയുന്നൊരു ഹിന്ദു ആളാണ്, അപ്പം നമ്മുടെ കഥാപാത്രം വിജയകൃഷ്ണൻ എന്ന പേരുള്ള ഒരു പിന്നെ അമ്മയൊക്കെയുള്ള അങ്ങനെ ഒരു ഫാമിലിയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഫാമിലിയിൽ സാധാരണ ഒരു ചെറുപ്പക്കാരൻ എന്തൊക്കെ ചെയ്യുമോ, അതാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. വിളക്ക് കത്തിക്കുക അല്ലെങ്കിൽ വണ്ടിയിൽ ചെന്നതിരെ, ഇതൊക്കെ ഒരു സിമ്പിൾസ് ആക്കി മാറ്റി ഇത് മനഃപൂർവ്വം ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ നമ്മൾ ആത്മകഥാംശമുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ കൊച്ചുനാൾ മുതൽ എൻ്റെ തൊട്ടടുത്ത അമ്പലമാണ്, ഞാൻ അമ്പലത്തിൽ പോയി, അല്ലെങ്കിൽ ഞാൻ 22 വയസ്സ് മുതൽ അമ്പലത്തിൻ്റെ പ്രസിഡൻ്റായിട്ടിരുന്നാണ് 3 വർഷം. അപ്പം പിന്നെ അങ്ങനെ പല ഇതുമായി ബന്ധപ്പെട്ട് നമ്മളിങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ ഇതിലൊക്കെ വളർന്ന ആളാണ്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ഞാൻ ചെയ്യുന്ന, ഇപ്പം ഞാൻ അതിനകത്ത് വണ്ടിയിൽ ചന്ദ്രത്തിൽ കത്തിക്കുന്നത് ഇതെന്ന് പറയുന്നത് ഞാൻ എൻ്റെ അച്ഛൻ ചെയ്യുന്ന കണ്ടല്ലോ, പുള്ളി രാവിലെ വണ്ടിയിൽ ഇത് കത്തിച്ചു വെക്കുന്നുണ്ടായിരുന്നു. അപ്പം അതാണ് ഞാൻ ഇത് വെച്ചത്. അതുപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. സ്വാഭാവികമായിട്ട് അതാണ് നമ്മൾ ആ കഥാപാത്രത്തിനും അതിനെല്ലാം കൊടുത്തിരിക്കുന്നത്. അതിന് വേറൊരു നെറേറ്റീവ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം അവർക്ക് വേറെ എന്തെങ്കിലും അജണ്ട ഉള്ളത് കൊണ്ടാണ് ഇതിനെ ബ്രാൻഡ് ചെയ്യുക ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട്, അതായത് നമ്മള് ഇതിങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ അതായത് വ്യത്യാസം എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ പുതിയ ഒരാളാണ്, നമ്മൾ ആദ്യത്തെ ഒരു സിനിമ തന്നെയാണ്. ആദ്യം തന്നെ നമ്മളിങ്ങനെ ഇതിലേക്ക് ബ്രാൻഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇപ്പോഴത്തെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ഇത് ബാലൻസിങ്ങിലെ സ്ട്രക്ചർ വെച്ചിട്ട് ഇത് നമ്മളെ ബാധിക്കും, അല്ലെങ്കിൽ എന്ന് അല്ലെങ്കിൽ ബാധിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഇങ്ങനെയുള്ള പ്രൊപ്പഗണ്ട ഇവരിങ്ങനെ ഇത് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് ഒരു പറയാം, ഇത് ഈ തരത്തിലുള്ള ആരോപണങ്ങൾ വെച്ചിട്ട് ഈ സിനിമയെ റിവ്യൂ ചെയ്തൊരു ഒരു യൂട്യൂബ് ബ്ലോഗറുടെ വീഡിയോ. അപ്പം ആ സിനിമ ആദ്യത്തെ ദിവസം ചെയ്താണ് ആളുകളെല്ലാം അതിൻ്റെ അടിയിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ട് അങ്ങനെയാണോ യു അങ്ങനെ പറഞ്ഞ് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ആരും സിനിമ കണ്ടവരല്ല. എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ അയാളുടെ ഒരു വീഡിയോയ്ക്കൊക്കെ 100, 150, 200 കമൻറ്റുകളാണ് വരാറ് അതിനകത്ത് നിന്ന്. പിന്നീട് സിനിമ തിയേറ്ററിൽ കുറച്ച് ദിവസം ഓടി കഴിഞ്ഞ് പിന്നെ ആമസോണിലൂടെ വന്നതിന് ശേഷം ഞാൻ ലാസ്റ്റ് നോക്കുമ്പോൾ 4300 കമൻറ്റ് ആ വീഡിയോയുടെ താഴെയുണ്ട്. അതിനകത്ത് 4300 കമൻറ്റിൽ എനിക്ക് ഒന്ന് 4200 കമൻറ്റും അയാളെ ചീത്ത വിളിച്ചിട്ടാണ്, നീ എന്തിനാണ് ഇങ്ങനെ ഒരു സിനിമയെ മോശമായിട്ട് പറഞ്ഞത്, ഞങ്ങൾ ഈ സിനിമ ഇത് നിന്റെ വീഡിയോ കാരണം ഞങ്ങൾ കണ്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടമായി പോയേനെ. അവിടെയാണ് നമ്മൾ സക്സസ്, മനസ്സിലായി. ആൾക്കാർ ഈ സിനിമയിൽ എന്താണ് ഉള്ളതെന്നാണ് ആൾക്കാർ ചോദിച്ചത്, എന്ത് പൊളിറ്റിക്സാണ് ഈ സിനിമയിലുള്ളത്. അപ്പോൾ വേറെ പൊളിറ്റിക്കൽ ഐഡിയോളജി ഉള്ള സിനിമ ചെയ്യുന്ന ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എല്ലാവർക്കും പൊളിറ്റിക്സ് ഉണ്ടല്ലോ, ഞാൻ സിനിമ ചെയ്യുമ്പോൾ എൻ്റെ പൊളിറ്റിക്സ് അതിനകത്ത് വരാറുണ്ട്, സ്വാഭാവികമായിട്ട് ഞാൻ എവിടെയെങ്കിലുമൊക്കെ അത് ചേർക്കാറുണ്ട് എന്ന് സിനിമയിൽ തന്നെയുള്ള ഒരു മെയിൻ സ്ട്രീം ആൾ എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവർക്കും അത് ചെയ്യും, പക്ഷേ ഞാൻ ഈ സിനിമയിൽ പൊളിറ്റിക്സ് പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം ഇതിനകത്ത് ജയകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ്റെ ലൈഫും അയാളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നവും അത് സ്ട്രഗിളും അതാണ് പറഞ്ഞത്.
ഞാനൊരു പൊളിറ്റിക്കൽ സിനിമ ചെയ്യുമ്പോൾ ചിലപ്പോൾ പൊളിറ്റിക്സ് പറഞ്ഞേക്കാം, പക്ഷെ ഇതിനകത്ത് ഞാനങ്ങനെ പൊളിറ്റിക്സ് പറയാൻ ഉദ്ദേശിച്ചേ ഇല്ല. സിനിമയുടെ പബ്ലിസിറ്റി കാര്യം പലരും എന്നോട് ചോദിക്കാറുണ്ട്, സിനിമയ്ക്ക് അത് കോൺട്രവേഴ്സി ഗുണം ചെയ്തില്ലേ പബ്ലിസിറ്റിയായി. പക്ഷെ സിനിമയ്ക്ക് അല്ലാതെ തന്നെ നമ്മൾ നല്ല മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പബ്ലിസിറ്റി സിനിമയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കോൺട്രവേഴ്സി എന്നത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ചില കാര്യങ്ങളായിരുന്നു. പക്ഷെ അതേ സമയത്ത് ഇതിൻ്റെ ഒരു മെറിറ്റ് ഉണ്ട് സിനിമയിൽ. ഞാൻ ഇപ്പം നമ്മൾ ഇതിനകത്ത് ഏകദേശം ഒരു 53 ഹിഡൻ ഡീറ്റെയിൽസ് ഞാൻ ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്, വളരെ ശ്രദ്ധിച്ച് നമ്മൾ പല കാര്യങ്ങളിലായിട്ട്. അപ്പോൾ അതൊന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടടുത്ത് എന്നില്ല. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ഇപ്പോൾ സൈജു കുറുപ്പിൻ്റെ ക്യാരക്ടറുണ്ട്. അപ്പോൾ അതിനകത്ത് സൈജു കുറുപ്പിൻ്റെ ക്യാരക്ടറിൻ്റെ വണ്ടിയുടെ ഉപയോഗിക്കുന്ന വണ്ടിയുടെ നമ്പർ 1729 ആണ് കൊടുത്തിരിക്കുന്നത്. അത് രാമാനുജൻസ് നമ്പറാണ്. ഇത് എന്തിനാ പറഞ്ഞാൽ ആ ക്യാരക്ടർ അയാൾ കണക്കൂട്ടലിൻ്റെ ആളാണ്, കണക്കുകൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അയാളുടെ വണ്ടിയുടെ നമ്പർ. അതുപോലെ ഓരോ കാര്യങ്ങൾക്കും ഇവൻ നിങ്ങൾ ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത് ഒരു അമ്പലത്തിലെ ഈ ഭാഗവതം വായിക്കുന്ന ഇതാണ്. അപ്പോൾ അത് ആ വായിക്കുന്ന പോർഷൻസ് എന്ന് പറയുന്നത് ഈ കഥയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻഡയറക്ട് സാധനമാണ് വായിക്കുന്നത്, മനസ്സിലായി. അതുപോലെ ഒരു ഒരു സ്ഥലത്ത് ഈ ഇതിൻ്റെ സുവിശേഷ പ്രസംഗം നടക്കുന്നുണ്ട്, അതിൽ പറയുന്ന ആളുകൾ ഈ ആ നടക്കുന്ന സീനുമായി ബന്ധപ്പെട്ട സിനിമ. അപ്പം അങ്ങനെ അതുപോലെയുള്ള കാര്യങ്ങൾ വരെ നമ്മൾ ശ്രദ്ധിച്ച് ഒരുപാട് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഡയറക്ടർ ബ്രില്ലിയൻസ് വേണ്ട വിധം ബ്രില്ലിയൻസ് എന്നല്ല, നമ്മൾ ഒരു ചെയ്യുന്ന കാര്യത്തിൽ കുറച്ചുകൂടി ഡീറ്റെയിലേക്ക് പോകുക. അതായത് അത് സിനിമയിൽ ബാധിക്കുന്നില്ലെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ ഒരു ഡീറ്റെയിൽ കൊടുക്കുക എന്നുള്ള രീതിയിൽ നമ്മളതിന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയി ചെയ്യപ്പെടാതെ പോയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പോസ്റ്റ് ഓഫീസിൽ അതിനകത്ത് പോസ്റ്റ്മാൻ ലെറ്റർ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു വന്നിട്ടില്ല എന്ന് പറഞ്ഞ വിഷയം. പക്ഷേ അതിന് 2-3 സീൻ മുമ്പ് ആ സീനിൽ തന്നെ ഇവർ നിൽക്കുന്ന സമയത്ത് തന്നെ പോസ്റ്റ്മാൻ കയറി പോകുന്നു, ഇറങ്ങിപ്പോകുന്നു നമ്മുടെ സീനിലുണ്ട്, മനസ്സിലായി. ഇത് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ചർച്ചകൾക്ക് പകരം ഇതിനൊരു പൊളിറ്റിക്കൽ ഇതായിട്ട് ബ്രാൻഡ് ചെയ്യാനും അല്ലെങ്കിൽ ആ രീതിയിൽ ചെയ്യാനായിട്ടൊന്നും. പക്ഷെ അതെനിക്ക് തിരിച്ച് ആമസോണിൽ സിനിമ വന്ന് ആളുകൾ കണ്ടപ്പോൾ എല്ലാ ഈ കണ്ട സിനിമ കണ്ട ആളുകളെല്ലാവരും പറഞ്ഞു ഇതിനകത്ത് ഇത്തരത്തിൽ പറയാനൊന്നുമില്ല, അതായത് നല്ലൊരു സിനിമയാണെന്നുള്ള രീതിയിൽ പറഞ്ഞത് നമ്മൾക്ക് കിട്ടിയ ഒരു വലിയ ഇതാണ്. പക്ഷേ ഇതൊരു ആവറേജ് സിനിമ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഇതിലായിരുന്നെങ്കിൽ ഈ സിനിമ ഈ ഡീഗ്രേഡിങ് കൊണ്ട് വീണു പോയനെ, മനസ്സിലെ. ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നമുക്ക് ആളുകളെ പിടിച്ചിരുത്താൻ പറ്റിയത് കൊണ്ടാണത്. ഇല്ലെങ്കിൽ സാധാരണഗതി ഇത്രയും പൈസ മുടക്കി ഒരു പ്രൊഡ്യൂസർ ഒരു സിനിമ ചെയ്തുകൊണ്ട് ചെയ്യുന്ന സിനിമ ഇത്തരത്തിലുള്ള കാര്യം കൊണ്ടത് വീണു പോകും. അപ്പം നമ്മൾ ആദ്യത്തെ സിനിമയാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ ബാധിക്കുന്ന ഒരു കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഈ ഡീഗ്രേഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ താങ്കളെ പോലുള്ള പുതുമുഖ സംവിധായകർ പറയുന്നു, പക്ഷേ പ്രഗത്ഭരായ ജോഷിയെ പോലുള്ള സംവിധായകരും ഇതേ ഡീഗ്രേഡിങ്ങിന്റെ ഒരു ഭീഷണി നേരിടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പുതിയ സിനിമയ്ക്ക് പോലും ഒരു ഓൺലൈൻ മാധ്യമം ഇന്നലെ കൊടുത്ത കവർ സ്റ്റോറി വളരെയധികം മോശമായിട്ടാണ്. തിയേറ്ററിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇതിനെതിരെ ഭയങ്കരമായിട്ടുള്ള ഒരു ഡീഗ്രേഡിങ് ഉണ്ടാകുന്നത്. ഈ ഒരു പ്രവണതയെ എങ്ങനെ നോക്കിക്കാണുന്നു ഇത്തരത്തിലുള്ള? എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഇപ്പോൾ ഒരാളെ നമുക്കിപ്പം ഒരാൾ മോശം എഴുതിയാൽ അത് സിനിമയെക്കുറിച്ച് എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അത് അയാളുടെ അഭിപ്രായമാണ്. ഇത് സിനിമ ഇഷ്ടപ്പെട്ടില്ല, ഏത് സിനിമയാണെങ്കിലും എനിക്ക് പറയാൻ ഇഷ്ടപ്പെട്ടില്ല, അത് വ്യക്തിപരമായ അഭിപ്രായമാണ്. പക്ഷേ ഇതിനകത്ത് വേറെ കാരണങ്ങൾ, അതായത് ഇപ്പോൾ ഒരാൾ ഒരു നായകൻ അല്ലെങ്കിൽ സംവിധായകൻ അല്ലെങ്കിൽ അതിനകത്ത് അഭിനയിച്ച മറ്റുള്ള ആളുകളുടെ ഇവരുടെ എന്തെങ്കിലും പൊളിറ്റിക്കൽ ഐഡിയോളജിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ മതമോ ജാതിയോ ഇതൊക്കെ വെച്ചിട്ട് സിനിമയെ പിന്നെന്താ പറയുക അതിനെ വിലയിരുത്തുക അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യുക ഇത് വളരെ ദോഷമായിട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ആർക്കിപ്പം എൻ്റെ സിനിമകളിലെ പേര് വരെ വെച്ചിട്ടാണ് പറഞ്ഞത്, അതായത് മുസ്ലിം ക്രിസ്ത്യൻ ക്യാരക്ടർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പേര് വരെ വെച്ചിട്ടാണ് ഇവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം പേര് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി നമുക്ക് സിനിമയിൽ നിന്ന് ആൾക്കാർക്ക് എക്സ് വൈസിൽ നിന്ന് കിട്ടേണ്ടി വരും. അതിൻ്റെ അത് ഭയങ്കര മോശമായ പ്രവണതയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പല സിനിമകളെ ഇപ്പം മരിക്കാറിറങ്ങിയപ്പോഴായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പം പല സിനിമകൾക്കും ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് ചില ഇതുണ്ടാകുന്നു. അതൊരു ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇപ്പം ആ ഡിഗ്രേഡിങ് വന്ന സിനിമകളുടെ ഒരു പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഏതെങ്കിലും ഒരു ഇപ്പം ഇത് സുരേഷ് ഗോപിയുടെ പടമായതുകൊണ്ടാണ് ഇപ്പം ഇതിനുണ്ടാകുന്നത്. അപ്പോൾ അത് ഇന്ന ആളെന്നോ ഇതൊന്നും അല്ല, അത് ആ രീതിയിൽ കാണുന്ന ആളുകളെല്ലാം സിനിമയെ ദോഷം ചെയ്യുന്നവരാണ്. പിന്നെ എൻ്റെ ഇപ്പോൾ ഒരു എനിക്ക് ഒരാൾ റിവ്യൂ ഇടുക എന്നുള്ളത് മിനിമം ഒരു ടൈം ഒരു സിനിമയ്ക്ക് സർവൈവ് ചെയ്യാൻ കൊടുത്തിട്ട് വേണം ഇതൊക്കെ ഇടാനുള്ളത്. മോശമായിക്കോട്ടെ നല്ലതായിക്കോട്ടെ എത്ര മോശമാണ്, മിനിമം 1 crore rupees ഇല്ലാത്ത ഒരു സിനിമ എന്തായാലും ഇറങ്ങില്ല. ആ 1 crore rupees മുടക്കി ഇറങ്ങുന്ന ഒരു സിനിമയ്ക്ക് ആളുകൾ കണ്ടിട്ട് വിലയിരുത്തട്ടെ, അല്ലാതെ അതിനെ ആദ്യമേ ആദ്യത്തെ ഷോ കഴിയുമ്പോൾ തന്നെ ഇതിന് റിവ്യൂ ഇട്ടിട്ട് ഒരു സിനിമയെ
പിടിച്ച് നിർത്ത് ചിലപ്പോൾ സിനിമ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് ആളുകളുടെ റെസ്പോൺസ് വരുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ അണിയർ പ്രവർത്തകർ തന്നെ കാണുമ്പോഴായിരിക്കും തോന്നുന്നത് ചിലപ്പോൾ ഇതിനകത്ത് ഇങ്ങനൊരു ചെറിയ ചേഞ്ചസ് വരുത്തിയ ക്ലൈമാക്സിൽ നിന്ന് നന്നാക്കിയ എന്നൊന്ന് റീഎഡിറ്റ് ചെയ്താലായിരിക്കും ചിലപ്പോൾ അവർക്ക് തോന്നിയിട്ട് ചിലപ്പോൾ സെക്കൻഡ് ഡേ തേർഡ് ഡേ ചിലപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്യും. അപ്പം അതിന് മുമ്പേ സിനിമ മോശമാണെന്ന് വന്നു കഴിയുമ്പോൾ അവർക്ക് അതിനുപോലുള്ളൊരു ചാൻസ് ഇല്ലാതെ നശിപ്പിക്കുന്ന വിധത്തിലാണ് ഇരിക്കുക. അപ്പം മിനിമം ഒരു 7 days ടൈമെങ്കിലും ഈ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനൊക്കെ റിവ്യൂ ഇടാനോ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇപ്പം പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അത്ര വ്യക്തിപരമായിട്ടുള്ള ഇതാണ് സ്വന്തം ചാനലിലെ സ്വന്തം ഇത് എഴുതിയിടുന്നു. ഇപ്പം ഇത്തരം സോഷ്യൽ മീഡിയയൊക്കെ ഇത്രയും വന്ന കാലത്തെ. പക്ഷേ അത് ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയ്ക്ക് ഒരു വിധത്തിലല്ല വലിയ ദോഷമാണ് ഒന്ന്. പിന്നെ ഞാൻ പറഞ്ഞ സിനിമ മോശമാണെങ്കിൽ പിന്നെ പറഞ്ഞോട്ടെ, ഒരാളുടെ അവകാശമാണ്. സിനിമ മോശം, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അതിനകത്ത് സിനിമയെക്കാളുപരി മറ്റു കാര്യങ്ങൾ കണ്ടെത്തി പറയുക എന്നുള്ളതാണ് അതിനകത്ത് വലിയൊരു വിഷയം. ഇപ്പം ഈ മതം ജാതി ഈ രീതിയിൽ പറയുമ്പം ഞാൻ എൻ്റെ ഞാൻ ഒന്ന് രണ്ട് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ, അതായത് നമ്മൾ നമുക്കൊരു അങ്ങനത്തെ ഹിന്ദുത്വ ഐഡിയോളജി അല്ലെങ്കിൽ ഇൻറ്റൻഷൻ ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ എൻ്റെ സിനിമയിൽ ഇപ്പം എപ്പടിയാൻ സിനിമയിലെ ചീഫ് ടെക്നീഷ്യൻസ് 7 മുസ്ലിംസാണ്. അതായത് പിന്നെ എൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് 6 മുസ്ലിംസാണ്. എൻ്റെ കോസ്റ്റ്യൂമർ, എഡിറ്റർ, ലൈൻ പ്രൊഡ്യൂസർ എല്ലാം മുസ്ലിംസാണ്. മനസ്സിലായില്ലേ? ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്കാർക്ക് ഇവരെല്ലാം കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഈ സ്ക്രിപ്റ്റിൽ ഇരിക്കുന്നവരും വർക്ക് ചെയ്യുന്നവരും ഈ സിനിമ ചെയ്തവരും ഷൂട്ട് ചെയ്തവരാണ്. ഇവർക്കാർക്കും തോന്നാത്ത അതും ഈ ഇവരെല്ലാം പല പല പൊളിറ്റിക്കൽ ഐഡിയോളജിയിലും ഒക്കെ ഉള്ളവരാണ്. മനസ്സിലായില്ലേ? അപ്പം ഇവർക്ക് ആർക്കും തോന്നാത്തൊരു പ്രശ്നം മറ്റുള്ളവർക്ക് തോന്നേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഉണ്ണി മുകുന്ദനെ പറ്റി പറയുമ്പോൾ വിഷ്ണു ഉണ്ണി ആ ഒരു കൂട്ടുകെട്ട്, ഓ ഈ ഇടയ്ക്ക് വന്നൊരു വിശേഷം തന്നെ ഉണ്ണി മുകുന്ദന്റെ അച്ഛൻ, എന്റെ അച്ഛൻ കുട്ടി സിനിമയിൽ ചെയ്യുന്നു ഉണ്ണിയുടെ പുതിയ പടത്തിലുണ്ടായിരുന്നു. അപ്പോ മേപ്പടിയാൻ അദ്ദേഹം ചെയ്യേണ്ടതായിരുന്നു, വിഷ്ണു മോഹൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഉണ്ണി അറിയാലോ എന്നെ കുറിച്ച് പറഞ്ഞത്, റിവേഴ്സ് ഞാൻ കോട്ടസ് തന്നു. വിഷ്ണു മോഹൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് അച്ഛൻ എവിടെയാണ് ചെയ്യേണ്ടതായിരുന്നു. അപ്പോ മകന്റെ അച്ഛനെ അങ്ങനെ എന്താ അത്രയും പ്രതീക്ഷയോടെയാണോ ആസ് എ ഡയറക്ടർ കണ്ടത്? അല്ല, ആക്ച്വലി എന്നറിയോ, ഞാൻ എന്താ സംബന്ധിച്ച് ഞാൻ ഉണ്ണി സിനിമ അങ്ങനെ ഡയറക്ടർ ആക്ടർ എന്നാൽ വലിയ ഞാൻ ഫാമിലി, ഉണ്ണി ഫാമിലി ഞങ്ങൾ വളരെ ക്ലോസ് ആണ്. അപ്പം അച്ഛൻ ഇങ്ങനെ കുറച്ച് എന്താ പറയുന്നത് ആഗ്രഹമൊക്കെ ഉള്ള കൂട്ടത്തിലായിരുന്നത്. അപ്പം മേപ്പടിയാൻ സ്ക്രിപ്റ്റൊക്കെ വായിച്ച് കഴിഞ്ഞിട്ട് പുള്ളി എനിക്ക് അപ്പം ഞാൻ പറഞ്ഞ അച്ഛൻ അതൊരു റോൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അച്ഛനോട് താടി വളർത്താനൊക്കെ പറഞ്ഞു. അച്ഛൻ താടി, അപ്പോൾ ആ സമയത്ത് കൊറോണ ഇതൊന്നുമില്ല. അപ്പം അപ്പോൾ അച്ഛൻ അച്ഛൻ്റെ പോർഷൻസൊക്കെ വായിച്ചൊക്കെ നോക്കി ഭയങ്കര ഇതായിട്ടൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ കൊറോണ വന്നിട്ട് പിന്നെ ഉണ്ണിക്കൊരു പേടി, അച്ഛനെ വേണം അപ്പോൾ പുറത്ത് വന്ന് പിന്നെ അമ്മയുണ്ട്, അപ്പം എന്തെങ്കിലും ഒരു ഇത് വന്നാൽ അത് മേടിച്ചിട്ട് നമ്മളന്ന് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണ് പുള്ളിക്കത് അന്ന് പെട്ടെന്ന് ഒഴിവാക്കിയപ്പോൾ ഒരു ഫീലുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഷെഫീഖിൽ പിന്നെ അച്ഛൻ ഒരു റോള് ചെയ്തു. ചെറിയ ഇതാണ്, പക്ഷെ എന്നാലും ചെയ്തു. പക്ഷെ അത് ഞാനായിരുന്നു മറ്റേ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഞാൻ ഇൻട്രൊഡ്യൂസിങ് പുതിയ എനിക്ക് വെക്കേണ്ട കിട്ടേണ്ട ഇതാണ്, ഞാനത് പുതിയ ഇതായി പോയതാണ്. അന്ന് ഇത് ഉണ്ണി ഒഴിവാക്കി കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അപ്പം അച്ഛൻ പറഞ്ഞു നിങ്ങൾ എന്നെ ഒഴിവാക്കിയല്ലേ എന്ന് പറഞ്ഞു. അപ്പം എന്നോട് എന്നെ പെരുന്തച്ഛനാക്കരുത്. അതായത് അച്ഛൻ നല്ല പ്രായത്തരായിട്ടും ഭയങ്കര എന്താ പറയുക ഒരു ലുക്ക് ഉള്ള ക്യാരക്ടർ ഇതുള്ള ആളാണ്. അപ്പം അഭിനയിക്കാനേ അങ്ങനത്തെ റോൾസൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളാണ്. ഒരാഗ്രഹമല്ലേ ഒരാളുടെ? അപ്പൊ അതുകൊണ്ട് ചെയ്താണ്. ഇപ്പൊ എന്തായാലും ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ റോളാണ്, പക്ഷെ എന്നാലും അച്ഛൻ്റെ ഒരു ഇതുണ്ട്. ഇനി നമ്മൾ വേറെ സിനിമ, ഞാൻ പറഞ്ഞു ഇപ്പം ഉണ്ണിയുടെ പടമല്ല, നമ്മൾ വേറെ പടം ചെയ്യുമ്പോഴായാലും അച്ഛൻ്റെ ഇടയ്ക്കിനി കഥ പറയാൻ വേണ്ടി ചെല്ലുമ്പോൾ, വീട്ടിൽ ചെല്ലുമ്പോൾ ഉണ്ണി ഉണ്ണിയോടെ പറയാനാണോ അച്ഛനോട് പറയാനോ ചോദിക്കേണ്ട. മറ്റൊരു കാര്യം വിഷ്ണു, ഈ കഴിഞ്ഞ അവാർഡിനെ കുറിച്ചാണ്, ദേശീയ അവാർഡിനെ കുറിച്ച്. കാര്യം മലയാളികൾക്ക് എല്ലാം സന്തോഷം തരുന്ന രീതിയിലുള്ള ഒരു അവാർഡ് നിർണ്ണയമായിരുന്നു. ആ അവാർഡ് നിർണ്ണയത്തിൽ ഒരു നിർണായക പങ്ക് വഹിക്കാൻ താങ്കൾക്കായിട്ടുണ്ട്, സൗത്ത് ഇന്ത്യൻ ഫിലിംസിന്റെ ജൂറിയിലെ അംഗമായിരുന്നു. എങ്ങനെയായിരുന്നു ഇപ്രാവശ്യത്തെ ഒരു ഈ ഫിലിം സെലക്ഷൻ? കാര്യം ഈ സാധാരണഗതിയിൽ ഒരു ചലച്ചിത്ര അവാർഡിന്റെ നിർണ്ണയം കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പരാതികളും അത് സംബന്ധിച്ചുള്ള വിവാദങ്ങളും ഒക്കെ വരാറുണ്ട്. ഒറ്റപ്പെട്ട ചില വിവാദങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ പൊതുവെ എല്ലാവരും അംഗീകരിക്കുന്ന തരത്തിലുള്ള ഒരു അവാർഡ് നിർണ്ണയമായിരുന്നു. എങ്ങനെയായിരുന്നു ഈ പ്രാവശ്യത്തെ അവാർഡ് നിർണ്ണയം? അതായത് ഇപ്പം ഞാൻ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു സന്തോഷം അഭിമാനം ഒക്കെ നമുക്കുണ്ട്. കാരണം വെച്ചാൽ ഞാൻ ഈ സൗത്ത് ഇന്ത്യൻ തമിഴ് മലയാളം ജൂറി ഇതിലായിരുന്നു. അപ്പം നമ്മൾ ഏകദേശം ഒരു 90 സിനിമകൾ അടുപ്പിച്ച് കണ്ടിട്ട് അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സിനിമകൾ സെലക്ഷനിലേക്ക് പോയത്. അപ്പോൾ അതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്തതിൽ 90% സിനിമകൾക്കും അവാർഡ് കിട്ടി. അപ്പോൾ നമ്മുടെ സെലക്ഷൻ അല്ലെങ്കിൽ നമ്മൾ നിർദ്ദേശിച്ച സിനിമകൾ ഉള്ള നല്ലതായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ അവിടെ ഇതായിട്ടുള്ള ജൂറി ഇതിൽ തന്നെ
നമ്മുടെ പാനൽ സെലക്ട് ചെയ്ത സിനിമകൾ നല്ലതായിരുന്നു എന്നൊരു പൊതുവേ നമ്മൾ പറയാറുണ്ട്. മലയാളികൾ ജൂറികളായി തീരുന്നാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ എന്ത് വന്നാലും മലയാളത്തിൽ നിന്നുള്ള ചിത്രങ്ങൾക്ക് അവാർഡ് കിട്ടാറില്ല. അതുപോലെ ഒരു നോർത്ത് ഇന്ത്യൻ ലോബി പലപ്പോഴും അതിനെ പിന്നിൽ കളിക്കുന്നത് അതിലെന്തെങ്കിലും വാസ്തവം ഇല്ല, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അതാ കാര്യത്തില് ഇപ്പൊ നമ്മള് ജൂറി സിനിമ കാണുക മാത്രമല്ല അതിന്റെ ഒരു റോൾ എന്ന് പറയുന്നത്. നമ്മൾ സിനിമ കണ്ടെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് അവരെ ധരിപ്പിക്കാൻ പറ്റണം. അപ്പൊ പല സ്റ്റേറ്റിൽ നിന്ന് പല ലാംഗ്വേജിലുള്ള ആളുകളാണ് വരുന്നത്, അല്ലെങ്കിൽ ജൂറിയിലൊക്കെ ഇരിക്കുന്നത്. അപ്പൊ അവർക്ക് ഇപ്പൊ അവർ സബ്ടൈറ്റിലാണ് സിനിമ കാണുക, അല്ലെങ്കിൽ എത്രയോ ഇപ്പൊ 300-400 സിനിമകൾ വരുമ്പോൾ ഇത്രയും സിനിമകളുടെ ടെക്നീഷ്യൻസ് ആളുകൾ ഇതെല്ലാം വരികയാണ്. അപ്പൊ ഇത് നമ്മൾ അവരുടെ അടുത്ത് കാരണം ഈ ഇപ്പൊ ഒരു ആക്ടറാണെങ്കിൽ ഇയാളെ ചെയ്തത് ഇന്ന കാരണങ്ങൾ ഇതിനുണ്ട്, അല്ലെങ്കിൽ അതിനൊരു ആസ്പെക്ട്സ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു സിംഗർ ഇങ്ങനെ. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ നഞ്ചിയമ്മയ്ക്ക് ഈ വട്ടം നമ്മൾ ബെസ്റ്റ് സിംഗർ അവാർഡ്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും പല വിവാദങ്ങൾ വന്നു. പക്ഷെ അതിനകത്ത് ഇപ്പോൾ നമ്മൾ എന്നാൽ ശരി, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 1200 ഇപ്പുറത്ത് സിംഗേഴ്സ് ഉണ്ട് പല സിനിമകളിലായിട്ട് പാടിയതുണ്ട്. ആ ഉണ്ട്. അപ്പം ഇത്രയും പല പടങ്ങളിലായിട്ടുണ്ട്, പല ഒരു സിനിമയിൽ തന്നെ 3-4 പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ പല ഇതിലായിട്ട് ഒരുപാടുണ്ടെന്നും. അപ്പോൾ അതിനകത്ത് അപ്പോൾ ഈ നഞ്ചമ്മ എന്ന് പറയുന്ന ഒരാൾ ഈ ലിസ്റ്റിനകത്ത് നമുക്ക് അവർക്ക് ഒരു ജൂറിയിൽ നോക്കുമ്പോൾ സെൻട്രൽ ജൂറിയിൽ ഇവർക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇത് നോട്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മളൊരു സ്പെഷ്യൽ മെൻഷനായിട്ട് ഇത് നമ്മളിത് എഴുതി കൊടുക്കുകയും അത് അവരെ അല്ലെങ്കിൽ ആ ജൂറി ബാക്കിയുള്ളവരോട് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഒരു നഞ്ചമ്മേനകത്ത് ആ മെയിനായിട്ട് അയ്യപ്പനും കൊച്ചു എന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ ഒരു സോള് തന്നെ ആ പാട്ടായിരുന്നു. നഞ്ചമ്മയുടെ സൗണ്ടും പാട്ടും ഒരു ഓർഗാനിക്കായിട്ടുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഇത് നമ്മൾ പരിഗണിക്കാതിരിക്കാൻ പറ്റില്ല. അതിനപ്പുറത്തേക്ക് ഒരു ട്രൈബൽ സിംഗറാണ്. അപ്പം നമ്മളിപ്പോൾ ഈ ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട് പോകുന്ന പിന്നെ സമൂഹങ്ങൾ അല്ലെങ്കിൽ എല്ലാ സമയത്തും നമ്മൾ കൊമേഴ്സ്യൽ ആസ്പെക്ട്സിലല്ലാതെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കപ്പെടുന്നു. അപ്പം നാളെ നഞ്ചമ്മേനി ഇതുപോലെ നല്ലൊരു പാട്ട് പാടുമോ ഒരു സിനിമയിൽ, അതായത് ഇത്തരത്തിലൊരു സിനിമയിൽ അവർക്കൊരു പ്ലേസ്മെൻറ്റ് കിട്ടുക, ആ സിനിമയിലെ ആക്റ്റർ അവരുടെ വോയിസും ആ പാട്ടും ഒക്കെ ആക്റ്റായിരുന്നു. അപ്പോൾ അതേപോലെ ഇനി വേറെ സിനിമയിൽ ചിലപ്പോൾ ആയി കിട്ടുമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഇപ്പം ഈ ഒരു രീതിയിൽ വന്നപ്പോൾ അതിന് കൊടുക്കുക, അതൊരു അംഗീകാരമാണ്. അത് അവർക്കും ഒരു അങ്ങനെ ഒരു സമൂഹത്തിന് മൊത്തത്തിൽ അംഗീകാരമായിട്ടാണ് അതിനെ കാണേണ്ടത്. അപ്പം ആ രീതിയിൽ നമ്മൾ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞു. അതിനെ അങ്ങനെ തന്നെ ദ്രൗപദി മുർമു ഇന്ത്യയുടെ രാഷ്ട്രപതി ആകുന്നു, അടുത്ത ദിവസമാണ് അതേപോലെ മറ്റൊരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഗോത്ര വിഭാഗത്തിൽ നിന്ന്. എനിക്ക് തോന്നുന്നു ഇപ്പം ഈ വർഷം പ്രസിഡന്റിന്റെ നാണ് അവാർഡ് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ കൊടുക്കുന്നതെങ്കിൽ അതൊരു വലിയ ചെറുത്താണ്. ഞാനത് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് തോന്നുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ എല്ലാ പത്രങ്ങളിലും വരാൻ പോകുന്ന ഒരു ഫോട്ടോ അതായിരിക്കും. കാരണം അത് അത്രമാത്രം ഇമ്പോർട്ടൻസ് അതിനുണ്ട്. കാരണം ഏത് ചരിത്രമാണ്, കാരണം എത്രയും നിങ്ങൾ ഇന്ത്യയിൽ ആരും ആയിക്കോട്ടെ, അതായത് ഇനി ട്രൈബൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് വിഭാഗത്തിലോ ഏത് ഇതിലോ പെട്ടുന്ന ആളാണെങ്കിലും ഏത് വലിയ അംഗീകാരവും ഏത് വലിയ പൊസിഷനിലും എത്താൻ ഈ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യത്ത് നിങ്ങൾക്ക് ഇന്ന് സാഹചര്യമുണ്ട് എന്നുള്ളത് വലിയൊരു മെസ്സേജാണ് അതിനകത്ത്. അത് അത് ആണ് നമ്മളിപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു തീരുമാനമൊക്കെ വന്നതിനകത്ത് നമ്മളൊരു ഭാഗം ആയി എന്നുള്ളത്. ഇപ്പോൾ ഇപ്പോൾ അതുപോലെ തന്നെ നമുക്ക് സിനിമകൾ ഇപ്പോൾ നഞ്ചമ്മയുടെ കാര്യം ഒഴിച്ചു നിർത്തിയാൽ തന്നെ സിനിമകൾ ഇവിടെ അവാർഡ് കിട്ടിയ സിനിമകളെല്ലാം ആർക്കും ഒരു പരാതിക്ക് സ്വാഭാവികമായിട്ട് ഇപ്പോൾ മലയാളത്തിൽ നിന്ന് എനിക്ക് 44 സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ 44 സിനിമയിൽ 6 സിനിമയ്ക്കാണ് അവാർഡ് കിട്ടിയത്. ഈ 6 സിനിമയ്ക്ക് എന്ന് പറയുമ്പോൾ ബാക്കി 38 സിനിമകൾ കിട്ടാത്തവർക്ക് സ്വാഭാവികമായിട്ടും വിഷമമുണ്ടാവും, കിട്ടിയില്ല എന്നുള്ളത്. പക്ഷേ അതൊഴിച്ചു നിർത്തിയാൽ പൊതുവേ എല്ലാവർക്കും എടുത്തു ചോദിക്കാനുള്ളത്, ഒരുപക്ഷെ മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ആക്ഷൻ കൊറിയോഗ്രാഫിക്ക് ഒരു അവാർഡ് കിട്ടുന്നത്. അറിയാം 3 പതിറ്റാണ്ടിലേറെ കാലമായ മലയാള സിനിമയിൽ ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു അംഗീകാരം കിട്ടുന്നതിനൊക്കെ പിന്നിൽ ഈ തരത്തിലുള്ള ഒരു നിർണയമായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല ഇതിനകത്ത് ഓരോ കാര്യങ്ങൾ, അതായത് ഈ ഇപ്പോൾ ഒരു ഇപ്പം ഇത്രയും സിനിമകളിൽ മിക്കവാറും ഒരു വലിയ ഒരു 70% സിനിമകളിലെങ്കിലും ഫൈറ്റും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാവും എല്ലാവരും. ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു ജൂറിയുടെ ധർമ്മം എന്ന് പറയുന്നത് നമ്മൾ കണ്ട സിനിമകളിലെ ഒരു ഇന്ന ആൾ അല്ലെങ്കിൽ ഇതാൾ നമ്മളത് കൃത്യമായിട്ട് മറ്റുള്ള ഇപ്പോൾ സെൻട്രൽ ജൂറി അല്ലെങ്കിൽ മറ്റുള്ള ജൂറി ആളുകളോട് ഇത് ധരിപ്പിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു പല സമയത്തും അങ്ങനെയൊക്കെ സാഹചര്യം അറിയില്ല, ചിലപ്പോൾ അങ്ങനെയൊക്കെ അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കുമോ ഈ അവാർഡുകൾ കിട്ടാതെ പോയത്. അല്ലാതെ അങ്ങനെ ഒരു ലോബിയിങ് പരിപാടിയൊന്നും എനിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ പ്രധാനപ്പെട്ട അവാർഡുകൾ മുഴുവൻ തമിഴ് മലയാളത്തിനാണ് കിട്ടിയിരിക്കുന്നത്. പ്രധാന നടൻ നടി ഉൾപ്പെടെ സിനിമ ഉൾപ്പെടെ എല്ലാ അവാർഡും ഡയറക്ടർ എല്ലാ അവാർഡും കിട്ടിയത് ഈ രണ്ട് ലാംഗ്വേജിലാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും കിട്ടില്ല. ഇപ്പോഴും എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ പേരൊഴിച്ച് ബാക്കി മൊത്തം ഈ സൗത്ത് ഇന്ത്യയിൽ നിന്ന് രണ്ടോ മൂന്നോ ഈ തമിഴ് കേരള തമിഴ്നാടായിട്ട് 2-3 പേരുണ്ടായിരുന്നു, ബാക്കി മുഴുവൻ
നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു. പക്ഷെ അവർക്ക് പോലും നമ്മുടെ സിനിമയെ ഒഴിച്ചു നിർത്താൻ പറ്റാത്ത അല്ലെങ്കിൽ അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ അല്ല, അംഗീകരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പം അത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഒരു സിസ്റ്റം അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ നല്ല സിനിമകൾക്ക് അവാർഡ് കിട്ടാനും ഒരു സിനിമയ്ക്ക് തന്നെ ഒന്നിലധികം അവാർഡുകൾ ഇവിടെ കിട്ടാനും ഒക്കെ ഉണ്ടായ ട്വന്റിൽ സെൻസർ ചെയ്ത പടങ്ങളായിരുന്നു അത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇപ്പം ഇത് കഴിഞ്ഞിട്ട് ഇപ്പം ചെറിയ ചെറിയ ഇങ്ങനെയുള്ള വിവാദങ്ങളൊക്കെ ഇപ്പോൾ പല മാധ്യമങ്ങളിൽ നിന്നൊക്കെ നമ്മളോട് വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ന്യൂസ് തന്നെ വിളിച്ച് ഒരു സിനിമ ഒഴിവാക്കി അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് അവാർഡ് കിട്ടിയില്ല അതെന്താ എന്ന് ചോദിച്ചിട്ട് എന്തായിരുന്നു അതിൻ്റെ കാരണം ചോദിച്ചിട്ട് അന്ന് പറയണ്ടായി. ഇപ്പം 44 സിനിമകൾ ഉണ്ട്, ഇപ്പോൾ 6 സിനിമയ്ക്ക് അവാർഡ് കിട്ടിയുള്ളൂ, ബാക്കി 38 സിനിമയുണ്ട്. ഈ 38 സിനിമയും മോശമായതുകൊണ്ടല്ല, ഉള്ളതിൽ ഏറ്റവും നല്ലത് നമ്മൾ സെലക്ട് ചെയ്യാൻ പാടാണ്. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്താണ് 6 വന്നത്. അപ്പോൾ ഈ 38 സിനിമകളെ കുറിച്ച് ബാക്കി 37 ചോദിക്കുന്നില്ല, നിങ്ങൾ ഒരു സിനിമയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അത് സിനിമയായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്, അല്ല വേറെ എന്തെങ്കിലും കാരണം കൊണ്ടൊരു സിനിമയ്ക്ക് അവാർഡ് കൊടുക്കണമെന്ന് ഞാനും വിചാരിക്കുന്നില്ല, എനിക്കൊന്നുമില്ല, ജൂറിയിലും ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഉള്ളതിൽ ഏറ്റവും നല്ല സിനിമകൾ നോക്കി തന്നെയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ അംഗീകാരം നമ്മുടെ സിനിമയ്ക്ക്, മലയാള സിനിമയ്ക്ക് കിട്ടിയതിൽ വലിയ അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. അല്ല, ഞാനിപ്പം മേപ്പടിയാന് ശേഷം ഞാൻ സത്യം പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഒരു സിനിമ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ചതിനേക്കാട്ടുള്ള അപ്പുറത്തേക്ക് ഒരു വിജയം ഉണ്ടാവുകയും ആളുകൾ ഇത്രയും എവിടെ ചെന്നാലും നമ്മളെ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്ന സാഹചര്യങ്ങൾ, ഇപ്പോൾ ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ ആരാധിക്കുന്ന ഒക്കെ ഒരുപാട് സീനിയർ ഡയറക്ടേഴ്സ് ആൾക്കാരൊക്കെ പണ്ടൊക്കെ നമ്മളൊരു അപ്പോയിൻമെൻ്റ് കിട്ടണമെന്ന് ആഗ്രഹിച്ചൊരു നമ്മളെ നമ്പർ എടുത്ത് ഇങ്ങോട്ട് വിളിച്ച് നമ്മളെ ശരി. അപ്പോൾ അങ്ങനെ ഒരു വന്നപ്പോൾ ഒരുപാട് പേരൊക്കെ നമ്മൾ പറഞ്ഞു അടുത്തത് വളരെ പ്രധാനമാണ്, നമുക്ക് ചെയ്യുമ്പോൾ ഈ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്, ഓഡിയൻസ് ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് നമ്മളൊരു ഫാമിലി സിനിമ, എല്ലാവർക്കും വന്ന് കുട്ടികൾക്കും എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന, ആർക്കും അയ്യേ എന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള സിനിമയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനിയും നമ്മളുടെ അങ്ങനെ ഒരു സിനിമയുള്ള ഒരു ഓഡിയൻസ് ഉണ്ടല്ലോ, പ്രതീക്ഷയൊക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിലൊരു നല്ല സിനിമ തന്നെ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ്. അപ്പം സ്ക്രിപ്റ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ 2 സിനിമകൾ പാരലി എൻ്റെ സ്ക്രിപ്റ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അധികം താമസിക്കാതെ തുടങ്ങാനുള്ള പരിപാടിയിലാണ്. ഉണ്ണിയായിട്ടൊരു സിനിമയുണ്ട്, പിന്നീട് വേറൊരു സിനിമയുണ്ട് വേറെ ആർട്ടിസ്റ്റായിട്ട്. അപ്പോൾ ഈ 2 പ്രൊജക്റ്റുകളാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. പിന്നെ ഇത് കൂടാതെ വേറെ 1-2 അപ്പോൾ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നതല്ലാതെ എൻ്റെ സ്ക്രിപ്റ്റിൽ വേറെ ആൾ ഡയറക്റ്റ് ചെയ്തുള്ള പ്രൊജക്റ്റ് ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു കൗതുകത്തിന് വേണ്ടി ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഈ മേപ്പടിയാനുള്ള ജയകൃഷ്ണൻ എന്നുള്ള കഥാപാത്രം ഉണ്ണി ചെയ്തില്ലായിരുന്നെങ്കിൽ ആരെ കൊണ്ട് ചെയ്യിക്കുമായിരുന്നു? ഞാൻ ആക്ച്വലി അത് ഉണ്ണിയെ മനസ്സിൽ കണ്ടല്ല എഴുതിയതും ചെയ്തതൊന്നും, അത് ഞാനത് വേറെ ആദ്യം ഒരു ആർട്ടിസ്റ്റുമായിട്ട് ഞാൻ വേറെ സിനിമ ചെയ്യാനായിട്ട് എൻ്റെ സ്ക്രിപ്റ്റിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ കഥ പരിസരം കാര്യങ്ങളൊക്കെ നമ്മളത് വരുന്നതും വേറെ ആർട്ടിസ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വേറെ ചില കാരണങ്ങൾ കൊണ്ട് പിന്നീട് അതങ്ങനെ മുന്നോട്ട് ആയിരിക്കുമ്പോൾ യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഉണ്ണിയെ എടുത്ത് ഞാൻ ഈ കഥ പറയാനുണ്ടാകുന്നു. അപ്പോൾ ഉണ്ണി അത് കേട്ടപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഉണ്ണി ഇത് ഓക്കെയാണ്, കാരണം ഉണ്ണി എന്നൊരു മസിൽ ഇമേജിലൊക്കെ നിൽക്കുന്ന ആളാണ്. ഉണ്ണി ഞാൻ പറഞ്ഞപ്പോൾ ഉണ്ണിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മസിൽ ഉണ്ടായ എന്താ കുഴപ്പമെന്നൊക്കെ എന്നോട് ചോദിച്ചെങ്കിലും ഞാൻ കൃത്യമായിട്ട് ഇന്നതിൻ്റെ കാരണങ്ങൾ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞപ്പം ഉണ്ണി അത് ഓക്കെ ആയി. പ്രൊഡക്ഷൻ പിന്നീടാണ്, പ്രൊഡക്ഷൻ ആദ്യം അത് വേറെ, ഞാൻ ഉണ്ണിയെ കാണുമ്പോൾ പ്രൊഡ്യൂസറുണ്ട്, ഞാൻ പ്രൊഡ്യൂസറുമായിട്ടാണ് ഉണ്ണിയെ കാണുന്നത്. പിന്നീട് പല കാരണങ്ങളും ഡിലേ ആയപ്പോൾ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ മാറി, 2 പ്രൊഡ്യൂസർ മാറി, 3-ാണ് ഉണ്ണി അത് ഏറ്റെടുക്കുന്നത്. അപ്പം ഉണ്ണി അത് കമ്മിറ്റി. അപ്പോൾ അന്ന് ഞങ്ങൾ തമ്മിൽ ഓക്കെ പറഞ്ഞു. പക്ഷേ അതിന് ശേഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആർട്ടിസ്റ്റ് അത് ചെയ്യാൻ ഇങ്ങോട്ട് തന്നെ എടുത്ത് ഇത് വന്നപ്പോഴും നമ്മളപ്പോഴും ഞാനിത് ഉണ്ണി വെച്ച് ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു സ്റ്റാൻഡിലേക്ക് തന്നെ പോയി. പിന്നെ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ശരിക്കും ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു ഇതാണ് ഒരു വിജയം. നമ്മളത് എന്താ പറയുക, ഒരു വലിയ ഒരു ദൈവത്തിൻ്റെ ഭാഗ്യമുണ്ട്. നമുക്ക് പല കാര്യങ്ങളിലും നല്ല കൊറോണ കാര്യങ്ങളൊക്കെ വന്ന് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വന്നെങ്കിലും ഈ സിനിമ നന്നായിട്ട് ചെയ്ത, ഞങ്ങൾ 46 ദിവസം നമ്മൾ ചാർട്ട് ചെയ്ത സിനിമ 39 ദിവസത്തിൽ ആ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അത് നമ്മളെക്കാളുള്ള ഒരു ഒരു എവിടെ ഒരു ഒരു അദൃശ്യ ശക്തി നമ്മളെ സഹായിച്ചു എന്ന് തോന്നുന്നു അല്ലേ ഓരോ കാര്യങ്ങളൊക്കെ. ഈ സിനിമ
സിനിമ ഇതിനകത്ത് എന്ത് ചെയ്താലും നമുക്ക് അതിൻ്റെ വിസിബിലിറ്റി ഭയങ്കരമായിട്ട് എന്നുണ്ടായിരുന്നു. മേപ്പടിയ എന്ന് പറയുന്നത് എവിടെ വന്നാലും അതിനൊരു വാർത്ത വരുന്ന പോലെയുള്ള രീതിയിൽ. ഇപ്പം അല്ലാതെ തന്നെ ഞാൻ പറഞ്ഞ നമുക്ക് വലിയ ഇപ്പം ജനുവരി 14 നമ്മുടെ സിനിമ റിലീസ് ചെയ്ത്. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പം ഇപ്പം മാതൃഭൂമി പോലത്തെ ഒരു ഇതായിട്ടൊരു വലിയ ഇപ്പം ഇത്രയും പ്രായമുള്ള ഒരു പത്രം, അപ്പം അതിൻ്റെ ഏറ്റവും ഇതായിട്ടാണ് ഗോപികൃഷ്ണൻ സാറിൻ്റെ ഒരു കാർട്ടൂണ്. അപ്പോൾ അത് ഒരു ദിവസത്തെ ഏറ്റവും ഹോട്ട് ടോപ്പിക്സ് അല്ലെങ്കിൽ ന്യൂസുകളാണ് അവരെപ്പോഴും കാർട്ടൂണാക്കുക. 15-ാം തീയതിയത്തെ മാതൃഭൂമിയുടെ കാർട്ടൂണിൽ മേപ്പടിയാൻ ആയിരുന്ന ഒരു ഇത് ചെയ്തത്. അപ്പോൾ അതേപോലെ ബാലരമയില് പിന്നെ ധനം ബിസിനസ് മാഗസീനിൽ അവർ അവരുടെ ഒരു ഇതിൻ്റെ ആർട്ടിക്കിൾ തന്നെ മേപ്പടിയാന്മാരുടെ കേരളം എന്ന് പറഞ്ഞിട്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ പല സ്ഥലത്തിലേക്ക് ഒരു സിനിമയെ ചർച്ചയിൽ അല്ലെങ്കിൽ മെൻഷൻ ചെയ്യപ്പെട്ടു. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ഇതാണ്. പിന്നെ ചില കാര്യങ്ങൾ ചില ആളുകളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ചിലയിടത്ത് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമുക്ക് വളരെ നമുക്ക് ഫീൽ ചെയ്യുന്ന പോലത്തെ ഉണ്ടാവും. ഞാൻ അടുത്ത സമയത്ത് ഒരു ഇൻ്റർവ്യൂവിൽ ഇപ്പം ആക്ടർ സിദ്ദിഖ് പുള്ളിക്കാരൻ സിദ്ദിഖൊക്കെ ആ ഒരു FM ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ ഏത് സിനിമ ഈ സിനിമ കണ്ട് കരയാറുണ്ടോ എന്ന് ചോദിച്ചപ്പം കഥ പറയുമ്പോൾ കണ്ടിട്ട് കരഞ്ഞിട്ടുണ്ടാവും. അത് എല്ലാവരും കണ്ടിട്ട് കണ്ണു നിറഞ്ഞിട്ടുള്ള സിനിമയായിരിക്കും അത്. അപ്പോൾ അത് പറഞ്ഞു. അതിനുശേഷം റീസെൻ്റായിട്ട് ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ പുള്ളി മേപ്പടി ഞാൻ കണ്ടിട്ട് ഞാൻ കരഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയെപ്പോലെ ഒരു ഇത്ര ഇതായിട്ടൊരു ആക്ടർ അല്ലെങ്കിൽ ഒരു ഒരു പേഴ്സൺ അപ്പോൾ അവരെയൊക്കെ നമ്മൾ ആൾക്കാരെ ചിലപ്പോൾ ചിരിപ്പിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ ചിരിപ്പിക്കാൻ ചിലപ്പോൾ ഒരു സ്കിറ്റ് സാധനത്തിൽ നമുക്ക് പെട്ടെന്ന് സ്പോണ്ടേനിയസ് ചിരിക്കാൻ പറ്റും. പക്ഷേ ഒരാളെ ഫീൽ ചെയ്യിപ്പിച്ച് കണ്ണ് നിറയിക്കുക എന്ന് പറയുന്നത് ഇത്തിരി പാടാണ്. അത് പല ആസ്പെക്ട്സിലൂടെ ഞാൻ പറ്റുള്ളൂ. അപ്പോൾ അവരൊക്കെ അത് ഇമോഷണലി അത് അവരെയൊക്കെ ബാധിച്ചു എന്ന് പറയുമ്പം അത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. ഒരുപാട് ആളുകൾ പലയിടത്ത് അങ്ങനെ പറയാറുണ്ട്. എനിക്ക് ഒരു റിലീസ് ചെയ്ത ആദ്യത്തെ ദിവസം തന്നെ തിരുവനന്തപുരത്തെ ഏരീസ് പ്ലെക്സിൽ ഒരു അമ്മ ഈ സിനിമ കണ്ടിട്ട് കരഞ്ഞുകൊണ്ട് ഇത് ഇത് എൻ്റെ കഥയാണെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. അത് ഭയങ്കര അന്ന് വൈറലായിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് ആളുകളുണ്ടായത് പിന്നെ ഒരു ഇതാണ് നമ്മളൊരു നന്മയുടെ നന്മ ഉള്ള അല്ലെ ഒരു എത്തിക്സിൻ്റെ ഇത് പറയുന്ന ഒരു സിനിമയാണ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സിനിമയും നമുക്കും തിരിച്ച് അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ട് തന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത ചെയ്യുന്ന സിനിമകളിലും നമ്മുടേതായ എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ വരണം. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ചെയ്യാതൊന്ന് ഇത് ചെയ്യാന്ന് വിചാരിച്ച ഒരു വരണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് നല്ല സിനിമകൾ ചെയ്യണം അങ്ങനെ. വർഷങ്ങൾക്ക് മുമ്പ് ലെജൻഡ് ഒരു ജയകൃഷ്ണനെ അതിനുശേഷം വീണ്ടും ഒരു ജയകൃഷ്ണൻ അത് ഞാൻ ഈ ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ പോലെ അതായത് റീസെൻ്റ് ഇപ്പം ഞാനൊരു 2 weeks ബാക്ക് ഞാൻ ഉണ്ണി ബോംബെയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയപ്പം ഒരു മഹാരാഷ്ട്രക്കാരനാണ് അപ്പം നോർത്ത് ഇന്ത്യൻ ആളാണ്. അപ്പോൾ അയാൾ ഇങ്ങനെ ഉണ്ണി പോയി. ഇപ്പം ഞാൻ ബാക്കിൽ വരുന്നുണ്ടായിരുന്നു. ഉണ്ണി ഇങ്ങനെ ജയകൃഷ്ണ എന്ന് വിളിച്ചു. അപ്പോൾ ഉണ്ണി ഇങ്ങനെ നിന്നിട്ട് ഉണ്ണിക്ക് പെട്ടെന്ന് എന്ത് കാര്യമില്ല. അപ്പോൾ ഉണ്ണി ഇങ്ങനെ നിന്നപ്പോൾ ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഞാൻ മേപ്പിടിയാൻ മൂവി അപ്പോഴും ഉണ്ണിക്ക് ഇതാവും. അപ്പം അയാൾക്ക് ഉണ്ണി മുകുന്ദൻ എന്നുള്ള പേരറിയില്ല. അയാൾ ഒരു ഡോക്ടറാണ്. അപ്പോൾ പുള്ളി അവർ രണ്ടുപേരും ഇതുപോലെ സിനിമ അവർ സബ് ടൈറ്റിൽ വെച്ചിട്ട് OTT സിനിമ കണ്ടാണ് കണ്ടിട്ട്. അപ്പോൾ അയാൾ ഇത് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഈ ഒരു ടൈമിൽ ഉണ്ണിക്ക് അതേപോലെ വീണ്ടും കുറച്ച് തടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് ഇത് കണ്ടിട്ട് അപ്പോൾ അന്നുണ്ണി നമുക്ക് എന്ത് ഇത് കിട്ടുന്നതിനെ കണ്ട ഒരു ക്യാരക്ടർ. അയാൾക്ക് ഉണ്ണി മൂന്നിനെ പോലും അറിയില്ല. അയാൾ ജയകൃഷ്ണ എന്ന് വിളിച്ചപ്പോൾ നമ്മൾ ഞാൻ സത്യം ഞാനിത് കേട്ടില്ല. ഉണ്ണി പറഞ്ഞ് ഇയാൾ സംസാരിക്കുമ്പോഴാണ് ഞാൻ പറയുന്നത് ഞാൻ സത്യമായിട്ട് സംഭവമാണ്. അങ്ങനെ മലയാളികൾ ചിലപ്പോൾ തിരിച്ചറിയാവിടെയില്ല. പക്ഷേ ഒരു നോർത്ത് ഇന്ത്യൻ ആൾ നമ്മളെ തിരിച്ചറിയുന്നതന്നെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല ഒരു ഇതായിട്ടുള്ള സന്തോഷമുള്ള ഒരുപാട് മൊമെൻറ്റ്സ് ഈ സിനിമ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഉണ്ണിയുടെ കരിയറിലായാലും നമുക്ക് പിന്നെ ഉണ്ണിയുടെ കരിയറിൽ ഏറ്റവും വലിയൊരു സോളോ ഹിറ്റായിട്ട് അത് മാറി. ഉണ്ണിയുടെ കരിയറിൽ തന്നെ രണ്ട് ഇത് ഉണ്ണി എന്നൊരു ആക്ടറിൽ മാത്രമല്ല ഉണ്ണിയുടെ ഒരു പ്രൊഡക്ഷൻ കമ്പനിയും കൂടെ ഒരു നല്ല സിനിമയായിട്ട് ലോഞ്ച് ചെയ്തു. ആ സിനിമ UMF അതുണ്ടായി. അപ്പോൾ അതൊക്കെ നമ്മൾ ഇങ്ങോട്ട് ഒരു കാരണമായതൊക്കെ വലിയ ഒരു സന്തോഷം ഉള്ളതാണ് എനിക്ക്. ഇനിയിപ്പോൾ ഒരുപാട് ഇപ്പോൾ നല്ല സിനിമയും പിന്നെ അതുപോലെ ഉണ്ണി അല്ലെങ്കിൽ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ സിനിമയിലുണ്ട്. ഇപ്പോൾ പല ആർട്ടിസ്റ്റുകളൊക്കെ വെച്ച് സിനിമ ചെയ്യണം അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ഓരോ നല്ലതായിട്ട് സാധിച്ചെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. വിഷ്ണു ഓണമാണ് എന്താ കാഴ്ചകളുടെ ഉത്സവമാണ് ഓണം. 2 വർഷമായിട്ട് മലയാളികൾക്ക് ഇല്ലാതെ ഒരു ആഘോഷം കൂടിയാണ് ഓണം തിരിച്ചു വരികയാണ്. എന്താണ് ഈ അവസരത്തിൽ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഓണം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ശരിക്കും ഒന്ന് രണ്ട് മൂന്ന് വർഷമായിട്ട് ഓണമുണ്ട്. അതിന് മുമ്പും പ്രളയവും വരുടെ ഒരു നല്ല രീതിയിൽ ഒരു ഫുൾ സ്വിങ് ഓണം നമ്മൾ ആഘോഷിച്ചിട്ട് എനിക്ക് തോന്നുന്നു കുറേ നാളായി. പക്ഷേ അത് നമ്മൾ ഈ കളർഫുൾ ഓണം മറ്റുവരെക്കാട്ടിലും എനിക്ക് തോന്നിച്ചിട്ടു ഈ ഒരു ബിസിനസ് മേഖല മൊത്തത്തിൽ ബിസിനസ് മേഖലയ്ക്കുള്ള ഒരു ഒരു തളർച്ചയുണ്ട്. അതെന്ന് മാറി ഓണം എന്ന് പറയുന്ന ഒരു ഇതോടെ മാർക്കറ്റ് എല്ലാം ഉണ്ടെന്ന് നല്ലൊരു ഇത് വരണം എന്നുള്ളതാണ്. എല്ലാ മേഖലയ്ക്കും ഒരു ഇതുണ്ടാവണം.
അപ്പൊ എല്ലാ ആൾക്കാരും ഇപ്പൊ ഞാനിപ്പോ നമ്മള് സിനിമയിൽ നിൽക്കുന്നുണ്ട്, ഇപ്പൊ ആളുകൾക്ക് കയ്യിൽ പൈസ ഉണ്ടായി അവര് മെന്റലിയും ഫ്രീ ആയി എല്ലാം ഇരിക്കുമ്പോഴാണ് ഓരോ ഓപ്ഷൻ സിനിമ കാണുക. അപ്പൊ ആ ആളുകളൊക്കെ ഇപ്പൊ എല്ലാരും സന്തോഷമായിട്ട് ഇരിക്കാന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇത് കേരളത്തിലുള്ള എല്ലാ ആൾക്കാരെങ്കിലും ഇഷ്ടം പോലെ പൈസയും ഇഷ്ടം പോലെ സന്തോഷവും സമാധാനവും ഓണമല്ല ഓണം കഴിഞ്ഞാൽ എപ്പോഴും ഉണ്ടാവട്ടെ. അപ്പൊ അങ്ങനെ വരുമ്പം സിനിമയൊക്കെ കാണാനുള്ള പൈസ ഉണ്ടാവട്ടെ, ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റട്ടെ, അതൊക്കെ തന്നെയാണ് ആഗ്രഹം. പിന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഇനി എന്താ പറയുക, അടുത്ത ഓണമാകുമ്പോഴത്തേന് ഇതിൽ ഇപ്പോഴുള്ളതിലും കുറച്ചും കൂടെ നമുക്കും ഒരു കരിയർ വൈസ് ആയാലും എല്ലാ തരത്തിലും വ്യക്തി ജീവിതത്തിലും ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കും രണ്ടുപേർക്കും പിന്നെ തത്വമായി ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാവർക്കും നല്ല ഓണം, എല്ലാവർക്കും നല്ല ഒരു ഭാവി ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമസ്കാരം.